2000 സിസിക്ക് മുകളിലുള്ള സ്വകാര്യ ഡീസൽ വാഹനങ്ങൾ ഇരു നിരത്തിൽ ഇറക്കരുതെന്ന ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് സംസ്ഥാനത്ത് വാഹന വിപണിക്ക് കനത്ത തിരിച്ചടിയാകും. വാഹന വിപണിയിൽ എസ് യു വി തരംഗത്തിനിടെ വിൽപ്പനയ്ക്ക് എത്തിച്ച രാജ്യാന്തര കമ്പനികളുടെ നൂറുകണക്കിന് വാഹനങ്ങൾ ഇനി എന്തു ചെയ്യണമെന്ന് ഡീലർമാർക്കും അറിയില്ല. ഉത്തരവോടെ വാഹന പ്രേമികളും അങ്കലാപ്പിലായി. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഡൽഹിയിൽ നടപ്പാക്കിയ അതേ ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും കൊണ്ടുവന്നിരിക്കുന്നത്. 2000 സിസിക്ക് മുകളിലുള്ള ഡീസൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അഥവാ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് പൊതു ആവശ്യത്തിനുള്ളതാകണം. ടൊയോട്ട, മഹീന്ദ്ര, ഓഡി അടക്കം നിരവധി ബഹുരാഷ്ട്ര കമ്പനികളുടെ അനവധി മോഡലുകൾക്ക് ഇതോടെ സംസ്ഥാനത്ത് വാഹന വിൽപ്പന നിലച്ചു. മഹീന്ദ്രയുടെ പല വാഹനങ്ങളെയും ഇപ്പൊ ഈ ഒരു വേർഡിക്ട് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. ഉദാഹരണമായിട്ട് എക്സ് യു വി 500, അതുപോലെ തന്നെ താർ എന്ന് പറയുന്ന ഇവിടെ സാധാരണക്കാരൻ വാങ്ങിക്കുന്ന ഒരു വാഹനമാണത്. ആ വാഹനത്തെ ബൊലേറോ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മൾട്ടി യൂട്ടിലിറ്റി വാഹനം, ഇന്നോവ ഇത്രയും കാലം അധികവും ഒരു ടാക്സി സെഗ്മെന്റിൽ പോരുന്ന വാഹനമാണ്. പക്ഷേ ഇപ്പോൾ ക്രിസ്റ്റ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മോഡൽ കുറെ കൂടി ഒരു പേഴ്സണൽ വെഹിക്കിളാകാനുള്ള സാധ്യതയുള്ളൊരു വാഹനമാണ്. അങ്ങനെ വരുമ്പോൾ വലിയൊരു അടിയായിരിക്കും ഇന്നോവയ്ക്ക് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. രാജ്യത്താകമാനം കുതിച്ചുയർന്ന എസ് യു വി വിപണിക്കാണ് ഇത് കനത്ത തിരിച്ചടിയായത്. ഉത്തരവ് വന്നതോടെ ഇത്തരം വാഹനങ്ങൾ ബുക്ക് ചെയ്ത ഇടപാടുകാരും പിൻവാങ്ങും. കമ്പനികൾ ഉൽപ്പാദിപ്പിച്ച നൂറുകണക്കിന് വാഹനങ്ങൾ ഔട്ട്ലെറ്റുകളിൽ കെട്ടിക്കിടക്കുമെന്ന് ഡീലർമാരും പറയുന്നു. മാനുഫാക്ചേഴ്സ് ഓൾറെഡി ഡീലർക്ക് വേണ്ടി വെഹിക്കിൾ ബില്ല് ചെയ്ത് ഡീലർ പോയിന്റിൽ വെഹിക്കിൾ എത്തിക്കഴിഞ്ഞു. ആ വെഹിക്കിൾ നാളെ മുതൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നൊരു ഓർഡർ വരുമ്പം ഡീലർ പോയിന്റുള്ള ഡീലർക്ക് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്ന ലോസസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നാൽ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിനായി ഡൽഹിയിൽ നടപ്പാക്കിയ സമാന ഉത്തരവ് നേരത്തെ സുപ്രീംകോടതിയും അംഗീകരിച്ചിരുന്നു. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.